ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട്, ഇന്ന് നമ്മൾ ക്ലാസ്സുകളുമായിട്ടല്ല വന്നിരിക്കുന്നത്, മറ്റെന്തോ സ്പെഷ്യലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ മീറ്റ് ദ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടിരുന്നല്ലേ. നിങ്ങൾ കുറച്ച് പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും, അതൊന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമ്മളെല്ലാവരും പഠിക്കുന്ന എന്നത്തിനാ, നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടല്ലേ, എന്തെങ്കിലും ആയിത്തീരണമെന്ന് ഉള്ള ഒരു ഡ്രീമുള്ള ആൾക്കാരാണ് നമ്മൾ. കുറച്ച് പേർക്ക് ആ ഡ്രീം ഭയങ്കര കാര്യമായിട്ടുണ്ട്, കുറച്ച് പേർ അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ, കുറച്ച് പേര് ആ ചിന്തിച്ചേക്കാമെന്ന സ്ഥിതിയിലിരിക്കുന്നവരുണ്ട്. അപ്പം എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ഒരു ജോലിയിലേക്ക് പോകുമ്പോൾ, ഒരു കരിയറിലേക്ക് പോകുമ്പോൾ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്താലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഒരു നല്ല കരിയറിലേക്ക് എത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിനകത്ത് ഏതായിരിക്കും എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കരിയർ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളൊരു കരിയർ ഏതാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാനതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്ന കുറേയധികം സംശയങ്ങൾ നമുക്കുള്ളിൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മീറ്റ് ദ മാസ്റ്റർ പ്രോഗ്രാം ഒന്നുകൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇനിയുള്ള കുറേ എപ്പിസോഡ്സിൽ ഞങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഒരു ബെസ്റ്റ്, നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ ബെസ്റ്റ് കരിയറിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ കുറേയധികം ആളുകളെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അവരോട് നമ്മൾ സംസാരിക്കും. ആ ആൾക്കാരെന്ന് പറയുന്നത് ആ ഓരോ പർട്ടിക്കുലർ കരിയറിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് നമുക്ക് ഓരോ കരിയറിനെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് കാണും അല്ലേ. ഇന്ന് നമുക്ക് നമ്മളുടെ മീറ്റ് ദ മാസ്റ്റർ പ്രോഗ്രാമിൽ നമുക്കൊപ്പം ഉള്ളത് കേരളത്തിലെ പ്രമുഖ ബാങ്ക് കോച്ചിങ് പരിശീലകയും അതിലുപരി കരിയർ ഗൈഡൻസ് കൺസൾട്ടൻറ്റുമായ കലാ മാമാണ്. മാമിന് കൊല്ലത്ത് സ്വന്തമായി ഒരു ബാങ്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേട്ടോ, എജു ഗാർണറ്റ് എന്നാണ് അതിൻ്റെ പേര്. കഴിഞ്ഞ 13 വർഷമായിട്ട് ഈ മേഖലയിൽ ഒരുപാട് ബാങ്ക് കോച്ചിങ് നടത്തുന്ന ഉദ്യോഗാർത്ഥികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് നമ്മളുടെ കലാമ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ മാസ്റ്ററിനെ പരിചയപ്പെടാം. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മീറ്റ് ദ മാസ്റ്റർ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മളുടെ കൂടെ ഇന്നുള്ളത് നമ്മളുടെ കലാ മാമാണ്. ഞാൻ മുമ്പേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നായിരുന്നു. സോ വെൽക്കം ടു ഓൺലൈൻ ചോക്ക് ബോർഡ് മാം. താങ്ക് യു അലീന. മാം, നമ്മളുടെ ചാനലിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നതുപോലെ 6ാം ക്ലാസ് മുതൽ ഉള്ള കുട്ടികളാണ് നമ്മളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. മാം, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മളോട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് വരുന്ന ആദ്യത്തെ ആൻസർ എനിക്കൊരു ജോലി വേണം എന്നുള്ളതായിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു കരിയറിന് നമ്മുടെ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നൊന്ന് പറഞ്ഞുതരാമോ? അതായത് നമ്മുടെ ഒരു പഠന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ്. അതെ, പഠിക്കുമ്പോൾ മെജോറിറ്റി കുട്ടികളും പഠനത്തെ ഒരുമാതിരി വെറുത്തോണ്ടാണ് പഠിക്കുന്നത്. ഓ, ഇക്കൊന്നൊന്നും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ധാരണയില്ല. പക്ഷെ ആക്ച്വലി അതാണ് ഏറ്റവും ബെസ്റ്റ് പീരീഡ്. അവരറിയുന്നില്ല, എല്ലാവരും ആ പീരീഡ് കഴിഞ്ഞിട്ടാണല്ലോ അത് റിയലൈസ് ചെയ്യണത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡ് കൊണ്ട് നമ്മൾ പഠനം കംപ്ലീറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ നമ്മുടെ ലൈഫ് ഫുൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ജോലി, നമ്മൾ ഈ പറയുന്ന കരിയർ എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ആ കരിയറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു വരുമാന മാർഗം എന്നുള്ളത് മാത്രമല്ല, നമുക്കൊരു വരുമാന മാർഗമാണത്. നമുക്ക് നല്ല നമ്മുടെ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കും നമ്മുടെ ചുറ്റിനുള്ളവരെയും സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്നൊരു കരിയർ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ളൊരു കരിയറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം അല്ലേ. അതെ. അപ്പം ഈ ഫസ്റ്റ് ഹാഫ് ആ ഒരു ചെറിയ കാലഘട്ടമേ പഠനം എന്ന് പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞാൽ മേ ബി ഒരു 20-22-23 ഇയേഴ്സ് ആ ഒരു ഓൺ ആൻ ആവറേജ് അല്ലേ. ചിലവർ അത് കഴിഞ്ഞും തുടരുന്നവരുണ്ട്, ബട്ട് ഓൺ ആൻ ആവറേജ് ആ ഒരു ടൈമിൽ അത് സ്റ്റോപ്പായി. പിന്നെ ഒരു മേജർ പോർഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാണ് കരിയർ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് എന്നുള്ള രീതിയിലാണെങ്കിലും നമ്മളൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിലാണെങ്കിലും അത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു കരിയറിൻ്റെ സെലക്ഷൻ പാർട്ടിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അത് പല കുട്ടികളും ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവര് മെജോറിറ്റി പേരും എങ്ങനെയാണ് കരിയർ സെലക്ട് ചെയ്യുന്നത്, ഒന്ന് ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്തിനു പോകുന്നു അല്ലേ, ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആവണ്ട, അപ്പൊ അതിനൊപ്പം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും സജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ഇന്ന കോഴ്സിന് വളരെയേറെ സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് പോകും. പക്ഷെ മിക്കവാറും അവർ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ അതിന്റെ സ്കോപ്പ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ്പോഴും അതിന്റെ സ്കോപ്പ് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അതെ. അപ്പോൾ നമ്മൾ അതിലുപരി നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കരിയർ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ഇതാണ്, ബിക്കോസ് നമ്മുടെ ലൈഫിൽ ഒരു മേജർ പാർട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിയാണ്. അത് നമ്മുടെ മനസ്സിന് പറ്റുന്ന ഒന്ന് തന്നെ ആയിരിക്കണം, നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ മാം. മാം, ഞാൻ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പ്ലസ് ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോഴൊക്കെയാണ് നമ്മൾ ഏത് വഴിയിലേക്ക് തിരിയണം എന്നുള്ളത് നമ്മൾ സാധാരണ ചിന്തിക്കാറ്. അപ്പോഴായിരിക്കും നമ്മൾ
പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കരിയർ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഏതാണെന്നാണ് മാമിന് തോന്നിയിരിക്കുന്നത്? കുഞ്ഞിലെ മുതൽ കുട്ടികൾക്ക് ആ ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാവണം. അതിന് പേരൻസിനും അതിലുപരി ടീച്ചേഴ്സിനും വലിയൊരു റോളുണ്ട്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ടീച്ചേഴ്സിന് പോർഷൻസ് തീർക്കാനേ സമയം കിട്ടുന്നുള്ളൂ, അതിനുപോലും അവർക്ക് സമയം തികയുന്നില്ല. ആ ഒരു സിസ്റ്റത്തിൽ തന്നെ ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അതായത് ഈ പോർഷൻസ് പഠിപ്പിച്ച് തീർക്കുന്നതിലുപരി ടീച്ചേഴ്സിന് ആ ഒരു കരിയറിൻ്റെ ഇമ്പോർട്ടൻസും കുഞ്ഞിലെ മുതൽ ആ ഒരു സ്പാർക്ക് ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ഇട്ടുകൊടുത്ത് പോവുകയാണെങ്കിൽ. പക്ഷെ കുഞ്ഞിനെ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ശരിയാവണമെന്നില്ല. ഉദാഹരണത്തിന്, ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു ദിവസം ടീച്ചർ വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ എല്ലാവരുടെ ആംബിഷൻ എന്താണ്? അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ വാക്കിൻ്റെ അർത്ഥം പോലും അറിയില്ല, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ കുറച്ച് കുട്ടികൾ പറയുന്ന ഉത്തരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്നതിൽ നിന്ന് നമുക്കും പിടി കിട്ടി. അതിൽ ഉത്തരം പറഞ്ഞ എന്താണ്, ഒരു 90% പേരും പറയുന്നത് ഡോക്ടർ. കാരണം അവർ കാണുന്ന ഗ്ലാമറസ് ജോബ് എല്ലാം കൊണ്ടും കൊള്ളാം ഡോക്ടർ. അപ്പോൾ അവർ പറഞ്ഞു, അപൂർവ്വം ഒന്നോ രണ്ടോ പേര് വേറെ എന്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി ഡോക്ടർ ഇരിക്കട്ടെ, നത്തിങ് ഈസ് ഗോയിങ് ഹാപ്പൻ, ടീച്ചറിനൊരു മറുപടി വേണോ, അത്രയേ ഉള്ളൂ. അത് ഓരോ പ്രായത്തിലും മാറി മാറി വരും. അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു നല്ല ടീച്ചർ വരുമ്പോൾ നമ്മുടെ ആംബിഷൻ മാറും, ടീച്ചർ ആവണം. നമ്മൾ വേറെ എന്തെങ്കിലും നല്ലൊരു കളക്ടറിനെ കാണുമ്പോൾ അങ്ങനെ മാറും അല്ലേ. അപ്പോൾ കുഞ്ഞിലെ എടുക്കുന്ന തീരുമാനം ശാശ്വതമാണെന്നില്ല, അത് ടൈം മാറും. ബട്ട് എന്ത് തന്നെയാണെങ്കിലും അവരുടെ മനസ്സിൽ ആ ഒരു സ്പാർക്ക് എടുക്കട്ടെ. അപ്പോൾ ദാറ്റ് വിൽ ഗിവ് ദം ദാറ്റ് ഇമ്പോർട്ടൻസ്, ആ ഒരു കരിയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അത് പതുക്കെ 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 പോകെ പോകെ മോഡിഫൈ ആയി അവരൊരു ഹയർ ലെവലിലേക്ക് എത്തുമ്പോൾ, അവരെന്നുള്ള വ്യക്തിയിലും അവരുടെ അറിവിലും ഒക്കെ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് അവർക്ക് ആ ഒരു കറക്റ്റ് ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, ഔട്ട് ഓഫ് ഓൾ ദിസ് ഇതാണ് ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് സ്യൂട്ടാവുക എന്നുള്ളതിലേക്ക് അവർക്ക് പതുക്കെ പതുക്കെ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ കുഞ്ഞിലെ മുതലേ കുട്ടികളുടെ മനസ്സിൽ ആ ഒരു സ്പാർക്ക് ടീച്ചേഴ്സും പേരൻസും പതുക്കെ പതുക്കെ, എന്ന് വെച്ചാൽ അവർക്കൊരു പ്രഷർ കൊടുക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഇട്ടിട്ടിട്ട് കൊടുത്താൽ അവർ പതുക്കെ പതുക്കെ ഒരു വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്ക്, അറ്റ്ലീസ്റ്റ് ഒരു 10th തന്നെ അതിലൊരു നല്ല ഭാഗം അവർ ഡിസൈഡ് ചെയ്യണം. കാര്യം 11th വരുമ്പോൾ അവർ ബ്രാഞ്ചൊക്കെ ചൂസ് ചെയ്യണമല്ലോ, അതിൽ തന്നെ മെജോറിറ്റി കുട്ടികൾക്ക് തെറ്റ് സംഭവിക്കാറുണ്ട്. ചില ബ്രാഞ്ചുകൾ എടുത്തില്ലെങ്കിൽ അത് മോശമാണ് എന്നുള്ള ചിന്തയുണ്ട് പേരൻസിനും കുട്ടികൾക്കും. ഇന്ന ബ്രാഞ്ച് ആ കുട്ടി എടുത്തില്ലെങ്കിൽ അതിനൊന്നും മാർക്ക് കുറഞ്ഞതുപോലെ, ആ ചിന്താഗതിയൊക്കെ മാറേണ്ട സമയമായി. എല്ലാ ബ്രാഞ്ചസിനും ഇപ്പോൾ സ്കോപ്പ് ഉണ്ട് അല്ലേ. കുട്ടിയുടെ കഴിവ്, അതിൻ്റെ താല്പര്യം, അതിൻ്റെ മിടുക്ക് ഒക്കെ മനസ്സിലാക്കി അതനുസരിച്ച് വേണം 10th കഴിയുമ്പോൾ തന്നെ അവർ ബ്രാഞ്ച് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പല കുട്ടികൾക്കും 10th എന്തിന്, 12th കഴിഞ്ഞ് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ പോലും പലർക്കും അറിയില്ല ഇത് കഴിഞ്ഞ് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ള ചിന്തയില്ല. ചുമ്മാ എടുക്കുന്നു, ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യുന്നു, എന്നിട്ട് ഡിഗ്രിയും കഴിഞ്ഞ് ചിലപ്പോൾ PG കഴിഞ്ഞ് ഒക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് വാട്ട്സ് നെക്സ്റ്റ് എന്ന്. അത് ഒട്ടും ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അത് നടപ്പുള്ള വശമല്ല. നമ്മൾ 10th കഴിയുമ്പോൾ ചിന്തിക്കണം, ഡിഗ്രിക്ക് മുൻപായിട്ട് ഉറപ്പായിട്ടും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം, ഞാൻ എന്തിനീ ഡിഗ്രിക്ക് പോകുന്നത്, ഇത് കഴിഞ്ഞ് എന്താണ് എന്നുള്ളതിനുള്ള ഉത്തരം കണ്ടെത്തിയിട്ടേ നമ്മളൊരു ഹയർ ഇത് തിരഞ്ഞെടുക്കാവൂ. ഓക്കെ മാം, ഇപ്പോൾ പറഞ്ഞതിനകത്ത് നമ്മളുടെ പേരൻസിനും നമ്മളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഇതിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മളുടെ കരിയർ തിരഞ്ഞെടുക്കേണ്ട പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്നല്ലേ മാം ഉദ്ദേശിച്ചത്? ഓഫ്കോഴ്സ് നമുക്ക് തന്നെയാണ്, കാര്യം നമുക്കേ നമ്മളെ അറിയത്തുള്ളൂ. അതെ, അതിപ്പം നമ്മുടെ വളരെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അറ്റാച്ച് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ പേരൻസ് ആണ്. അവരിലും ഉപരി നമ്മൾ എന്താണെന്ന് അറിയാവുന്നത് നമുക്ക് തന്നെയാണ്. അത് ഏതൊരു പേഴ്സണും അങ്ങനെയാണ് അല്ലേ. അവർക്ക് എന്താണ് പറ്റും, എന്ത് പറ്റത്തില്ല, എന്തിനോട് ഭയമുണ്ട്, എന്തിനോട് എല്ലാം അറിയാവുന്ന നമുക്ക് തന്നെയാണ്. അതെ, അൾട്ടിമേറ്റ് ഡിസിഷൻ നമ്മുടെ ആയിരിക്കണം. ഞാൻ പണ്ടത്തെ കാലത്തെ പോലെ അല്ല, ഇന്നത്തെ കുട്ടികൾ കുറെ കൂടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എന്നാലും ഒരു ചെറിയ ശതമാനം കുട്ടികൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസും അറിയില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ലൈഫിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് പറയാനുള്ളൊരു കാരണം എന്തായിരിക്കും? അത് നമ്മുടെ ഒരു നമ്മുടെ ലൈഫിൻ്റെ സക്സസ്സിന് തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ അത്യാവശ്യമാണ്. ഒരു ഒരു പ്രായം വരെ ലൈക്ക് നമ്മൾ സ്കൂൾ ചെയ്യുന്നു അല്ലെങ്കിൽ കോളേജ് ചെയ്യുന്നു, അന്നേരമൊക്കെ നമ്മൾ യാതൊരു ഇതുമില്ല, നമ്മൾ പേരൻസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ കാലചക്രം എന്ന് പറയുന്ന കാര്യം മാറുമല്ലോ, നമ്മൾ പോലും അറിയാതെ ഇതെല്ലാം തിരിഞ്ഞു വരും. നമ്മളെ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന തുടങ്ങുന്ന ടൈമാവും, എപ്പോഴും നമുക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല. അത് ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും അല്ലേ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഈ ഒരു കാര്യത്തിൽ സഫർ ചെയ്യുന്നത്. കാര്യം ഒരു ഞാൻ ഇത്രയേറെ വർഷമായിട്ട് പഠിപ്പിക്കുകയാണ്, അപ്പം ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്നത് ഈ ഒരു 20s വരുന്ന കുട്ടികളെയാണ്. അപ്പോൾ നമ്മളത് നേരിട്ട് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഇന്നത്തെ ഈ സോ കോൾ ഡെവലപ്ഡ് വേൾഡിൽ പോലും പെൺകുട്ടികൾ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, അവർ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം പെൺകുട്ടികളാണ് ഭയങ്കര പഠിപ്പിസ്റ്റുകളായിട്ട് പഠിക്കുക അല്ലേ. സ്കൂളിലൊക്കെ ആൺപിള്ളേർ കുറെ കൂടെ കൂളായിട്ട് നടക്കും, എന്നാലും അവർ പഠിച്ച് മാർക്ക് വാങ്ങിക്കും. പെൺപിള്ളേരാണെങ്കിൽ കുത്തിയിരുന്നിരുന്ന് ഉറക്കമുളച്ച് പഠിച്ച് അവർ മാർക്ക് വാങ്ങിക്കുന്നു സ്കൂളിൽ കോളേജിൽ, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു PG ചെയ്യും. അപ്പോഴത്തേക്ക് മിക്കവാറും അവരെ പിടിച്ച് കെട്ടിക്കും. അതെ,
പിന്നെ ഒരു കുട്ടിയായിട്ട് നമ്മുടെ കൂടെ ഒക്കെ കോച്ചിങ് ചെയ്യുന്നതിൽ മെജോറിറ്റി പേരും രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികളുടെ അമ്മമാരാണ്. കാര്യം ഈ കുട്ടികളും കൂടെ ആയിക്കഴിയുമ്പോഴാണ് ഇവരുടെ മനസ്സിൽ ഇത് വന്നു തുടങ്ങും, അയ്യോ ഈ കുട്ടി വലുതാവുന്നവരെ വരെ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ ഏജ് കഴിഞ്ഞു, അപ്പോൾ അവർക്ക് ആ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. കാര്യം ഇപ്പം ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ അവർക്കൊരു സെൽഫ് വാല്യൂ ഇല്ലാതെ പോകുന്നു. കാര്യം അവർക്ക് മറ്റൊരാളെ, മേ ബി അവരുടെ ഹസ്ബൻഡിനോ പേരൻസിനോ ഒക്കെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു വരുന്നു. അവർക്കൊരു ചെറിയ ആവശ്യമുണ്ടെങ്കിൽ പോലും അത് അവർക്ക് വളരെയേറെ എന്താ പറയുക, അവർക്ക് അവരെ കുറിച്ച് തന്നെയുള്ള ഒരു അത് ആ ഒരു സെൽഫ് എസ്റ്റീമിനെ ഒക്കെ ബാധിക്കുന്നു. അപ്പോഴാണ് ആ ഒരു പലപ്പോഴും നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴല്ലേ അതൊക്കെ തിരിച്ചറിയുന്നത്. അപ്പോഴാണ് അവർ ഈ സ്ട്രഗിൾ ചെയ്ത് പിന്നെ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം നേരത്തെ കൂട്ടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് സെൽഫ് ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ ഒരു ആവശ്യത്തിന് ചെറുതോ വലുതോ എന്താവട്ടെ, നമ്മുടെ ഒരു ആവശ്യത്തിന് നമുക്ക് തന്നെ എടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ആരെങ്കിലും ഭാവിയിൽ നമ്മുടെ പേരൻസും ഒക്കെ ആയാലും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. അത് പെൺകുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതെ, ഓക്കെ മാം, നമ്മൾ ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറഞ്ഞു, ജോലി സെലക്ട് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും നല്ലൊരു കരിയറിൽ എത്തിപ്പെടണം എന്ന്, പക്ഷെ അവർക്കറിയത്തില്ല ഏത് കരിയർ ആണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഏതായിരിക്കും ബെസ്റ്റ്, എൻ്റെ ലൈഫിൽ ഏതായിരിക്കും ബെസ്റ്റ് എന്ന് സെലക്ട് ചെയ്യാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വ്യക്തമായിട്ടുള്ള കരിയർ പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. അഗെയിൻ നമ്മൾ പറഞ്ഞല്ലോ നമ്മളാണ് നമ്മുടെ കരിയറിലേക്ക് എത്തിപ്പെടുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പലവർ കാണും, നമ്മുടെ പേരൻസ്, നമ്മുടെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് പലവരും കാണും. ബട്ട് ആ അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കേണ്ടത് നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അതെങ്ങനെ എടുക്കാൻ പറ്റും, എങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും? അപ്പോൾ അതിന് നമ്മളൊരു ഒരു ഒരു കുറച്ച് ഒരു പ്ലാനിലേക്ക് പോയാൽ അത് പറ്റും. അത് ഞാൻ കൃത്യമായിട്ട് പറയാം. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ നമ്മളെക്കുറിച്ചൊരു അനാലിസിസ് ചെയ്യണം. അതായത് അതിന് നമ്മളൊന്നും എന്താ പറയുക, നോട്ട് ചെയ്ത് വെക്കുക തന്നെ വേണം, മനസ്സിൽ ചുമ്മാ വേഗമായിട്ട് വെച്ചാൽ പോരാ, അത് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു പേപ്പറും പേനയും എടുക്കണം. ഒരു പേപ്പർ, നോട്ട് എനി പേപ്പർ, ഒരു ഒരു നല്ല എന്താ പറയുക, ഒരു ടൈഡി ആയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോട്ട് പാഡോ എന്തെങ്കിലും അതുപോലെ വൃത്തിയുള്ളൊരു സംഭവം തന്നെ എടുക്കണം. എന്നിട്ട് അതിൽ രണ്ട് റോസിൽ നമ്മുടെ സ്ട്രെങ്സും നമ്മുടെ വീക്ക്നെസ്സും നമ്മൾ എഴുതുക. എന്നിട്ട് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഒരു 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 എന്താ പറയുക, ഒരു ആലോചന നടത്തിയിട്ട് ഞാൻ എന്തിനൊക്കെയാണ്, വാട്ട് ഐ എം ഗുഡ് അറ്റ് എന്നുള്ളത് കണ്ടെത്തി, അത് സ്ട്രെങ്സിൻ്റെ അവിടെയും, അതുപോലെ എന്നെക്കൂട്ട് എന്തൊക്കെയാണ് പറ്റാത്തത് എന്നുള്ളത് മനസ്സിലാക്കി അത് വീക്ക്നെസ്സിൻ്റെ അവിടെയും കൃത്യമായി നോട്ട് ചെയ്യണം. അത് ഒറ്റ ദിവസം പെട്ടെന്നിരുന്ന് ചെയ്യാനുള്ള പ്രവൃത്തിയല്ല, ഒരു ഫ്യൂ ഡേയ്സ് നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കുക. കാര്യം ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കിട്ടും, ചിലപ്പോൾ പിന്നീട് നമ്മൾ ചിലപ്പോൾ ഒന്ന് നടക്കുകയോ അല്ലെങ്കിൽ എവിടെയും നിൽക്കുകയൊക്കെ ചെയ്യുമോ, അല്ലെങ്കിൽ ടി വി കാണുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ മറ്റൊരു സ്ട്രെങ്ത് വരും, അല്ലെങ്കിൽ മറ്റൊരു വീക്ക്നെസ് നമുക്ക് വരും. അപ്പോൾ അതിനൊരു 2-3 days അല്ലെങ്കിൽ മേ ബി 1 week തന്നെ അതിനുവേണ്ടി അലോട്ട് ചെയ്യാം, ഈ സ്ട്രെങ്സും വീക്ക്നെസ്സും മാക്സിമം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. അത് എത്ര വലിയ സ്ട്രെങ്തോ എത്ര വലിയ വീക്ക്നെസ്സോ ചെറുതോ എന്തോ ആവട്ടെ, അതെല്ലാം മാക്സിമം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ പറഞ്ഞ മാതിരി ഒരു വീക്ക് മാറ്റി വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണം, അത്യാവശ്യം എല്ലാം ആയിക്കഴിഞ്ഞു, ഇതിനപ്പുറം ഒന്നുമില്ല എന്ന് നമുക്കതിനൊരു ധാരണ ആവില്ല, ഏറെക്കുറെ എൻ്റെ എല്ലാം ആയിക്കഴിഞ്ഞു, ഈ വീക്ക്നെസ്സിനെ കളഞ്ഞേക്കാം, അതിന് നമുക്ക് ആവശ്യമില്ല, നമ്മുടെ സ്ട്രെങ്സിനെയാണ് നമുക്ക് ആവശ്യം. ആ ഓരോ സ്ട്രെങ്തിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസ് നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നല്ലതായിട്ട് സംസാരിക്കാനുള്ള മിടുക്കുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നല്ല സ്മാർട്ടാണ്, നമുക്ക് വലിയ പേടിയൊന്നുമില്ല, അങ്ങനെയുള്ളവർക്ക് പറ്റാവുന്ന ലോയർ ജോബ് പറ്റും, ജേർണലിസം പറ്റും, ആങ്കേഴ്സ് ആവാൻ പറ്റും, അങ്ങനെയുള്ള പല പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. നമുക്ക് ധാരാളം കോഴ്സുകളുണ്ട് അല്ലേ, അതൊന്നും കണ്ടെത്താൻ കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്താലോ ചാറ്റ് ജിപിടി ചോദിച്ചാലോ അവർക്ക് കിട്ടും. അപ്പോൾ അവരുടെ ആ ഓരോ കഴിവിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള വിവിധ കോഴ്സുകൾ, ഒന്നല്ല വിവിധ കോഴ്സുകൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ അവരുടെ കയ്യിൽ ഒരു വലിയ ബണ്ടിൽ കാണും, ഇതിനെല്ലാം കൂടെ പോകാൻ പറ്റത്തില്ല, ഇതിലേതെങ്കിലും ഒന്നാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ എബിലിറ്റി ടു സ്റ്റഡിയാണ്. അതായത് നമുക്ക് എത്രത്തോളം പഠിക്കാനുള്ളൊരു ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലേ. അത് ഓരോ കുട്ടിക്കും വ്യത്യസ്തമായിരിക്കും, അതൊരു ട്രൂത്ത് ഫാക്ടറാണ്, നമുക്കതിനെ കുട്ടികളെ ബ്ലെയിം ചെയ്യാനോ ഒന്നും പറ്റത്തില്ല, അത് ഓരോ കുട്ടിക്കും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു കഴിവ് എത്രയാണ്, നമ്മളെ കൊണ്ട് എന്താണ് പഠിക്കാൻ സാധിക്കുക, അത് അനലൈസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പഠിപ്പിസ്റ്റ് ആണെങ്കിൽ അതനുസരിച്ചുള്ള കോഴ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ പഠിക്കാൻ ഇച്ചിരി മോശമാണെങ്കിൽ ചില കോഴ്സുകൾ നമ്മൾ സ്ട്രൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും ഈ കിട്ടിയ ലിസ്റ്റിൽ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റാണ് കോഴ്സുകൾ കണ്ടെത്തി, മൂന്നാമത്തെ പോയിന്റാണ് നമ്മുടെ എബിലിറ്റി ടു സ്റ്റഡി മനസ്സിലാക്കി അതിൽ നിന്ന് കുറേ കോഴ്സുകൾ സ്ട്രൈക്ക് ഓഫ് ചെയ്തു. വീണ്ടും നമ്മുടെ കയ്യിൽ ഒരു ബഞ്ചുണ്ട്. അടുത്ത് നമ്മുടെ ഫിനാൻഷ്യൽ എബിലിറ്റി നോക്കണം, അതും അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ തീരെ ഫിനാൻഷ്യൽ എബിലിറ്റി ഇല്ലാത്തൊരു ആൾ
അതിനിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എഡ്യൂക്കേഷൻ ലോൺസ് ഉണ്ട്, എല്ലാത്തരം കുട്ടികൾക്കും എല്ലാത്തിനും പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതും കൂടെ കണ്ടെത്തിയിട്ടേ നമ്മളൊരു കോഴ്സിലേക്ക് പോകാം, അല്ലെങ്കിൽ അതും ചിലപ്പോൾ കുട്ടികൾക്ക് വലിയൊരു ബാധ്യത. അപ്പോൾ ഫിനാൻഷ്യൽ എബിലിറ്റിയും നമ്മൾ നോക്കണം, നമുക്ക് എത്രത്തോളം പറ്റും, ഇന്നൊരു കോഴ്സ് തിരഞ്ഞെടുത്താൽ അതിന് ഏകദേശം എത്രയാണ് ഫീസ് വരുന്നത്, അതെന്നെ കൊണ്ട് പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഒരു ലോൺ എടുത്താൽ എനിക്കത് പറ്റുന്നതാണോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് ഫിനാൻഷ്യൽ എബിലിറ്റി. ഇനി ലാസ്റ്റ് പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അഗെയിൻ ഇതെല്ലാം നോക്കിയാലും അത് പല കുട്ടികളും നോക്കാറില്ല. അതായത് നമ്മുടെ ഈ ഒരു കരിയർ നമ്മൾ തിരഞ്ഞെടുത്താൽ, ഇപ്പം നമ്മൾ ഇതെല്ലാം സോർട്ട് ചെയ്ത് ചിലപ്പോൾ മേ ബി ഒരു ഒരെണ്ണത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫ്യൂ എടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു വർക്ക് പ്ലേസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു അസസ്മെൻറ്റും നമ്മുടെ മനസ്സിൽ വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി മൈൻ എൻജിനീയറിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും തിരഞ്ഞെടുക്കണം, അവർ വലിയ റിക്സ് ഖനിയിലൊക്കെ ജോലിയാണ്, അവർക്ക് ആസ്മയുടെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ജോബിൻ്റെ വർക്ക് നേച്ചർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ സെലക്ഷൻ ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ മിക്കവാറും എല്ലാവരും എന്ത് നോക്കും, ഒറ്റയെ ഒരു കാര്യം നോക്കും, സ്കോപ്പ്. ഇപ്പം എന്താ സ്കോപ്പ് ഉള്ളത്? അതെ, നമ്മൾ ഓർക്കണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സ്കോപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കും. അടുത്തടുത്ത സാധനങ്ങൾ വന്ന് ഇതിനെല്ലാം മൂടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ഡെവലപ്മെന്റ് സ്റ്റേജിൽ. അതെ, അപ്പോൾ സ്കോപ്പ് മാത്രം നോക്കിയാൽ പോരാ, ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ അനലൈസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി അതനുസരിച്ച് കോഴ്സുകൾ ഡിറ്റർമിൻ ചെയ്തു, ഈ നമ്മുടെ എബിലിറ്റി ടു സ്റ്റഡി വെച്ച് ചിലത് വെട്ടിക്കളഞ്ഞു, നമ്മുടെ ഫിനാൻഷ്യൽ എബിലിറ്റി വെച്ച് ചിലത് വെട്ടിക്കളഞ്ഞു, അവസാനം വർക്ക് പ്ലേസിൻ്റെ നേച്ചറും തിരിച്ചറിഞ്ഞ് അതും നമുക്ക് യോജിച്ചതാണോ എന്നുള്ള ഇത്രയും കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്താണ് നമ്മളൊരു കോഴ്സിലേക്ക് എത്തുന്നതെങ്കിൽ അതിന് 90% നമുക്ക് യോജിച്ചതായിരിക്കും, അതിൽ വലിയൊരു കുറ്റബോധം വരേണ്ടി വരില്ല. അപ്പം ഇങ്ങനൊരു പ്ലാൻ തിരഞ്ഞെടുത്താൽ നല്ലതായിരിക്കും. മാം, ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ഉള്ള ഒരു കാലഘട്ടമാണ്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ, മാം മുമ്പേ പറഞ്ഞതുപോലെ, ഒരാൾ നമ്മളോട് അംബീഷൻ എന്താണ് അല്ലെങ്കിൽ എന്താകണം എന്ന് ആഗ്രഹം ചോദിച്ചാൽ സാധാരണ എല്ലാവരും പോകുന്ന രീതിയിലേക്കാണ് ആളുകൾ പോകുക, നഴ്സിംഗ്, ഡോക്ടർ, ടീച്ചർ. അപ്പം അതിലുപരി ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള തിങ്കിങ്ങിലേക്ക് കുട്ടികൾ എത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഒന്ന് പറയാമോ? ഡൈവേഴ്സ് ആയിട്ടുള്ള തിങ്കിങ്ങിലേക്ക് എത്തുന്നത് നല്ലതാണ്. പക്ഷേ അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ചില സമയത്ത് ചില കോഴ്സുകൾ ചിലപ്പോൾ ഇച്ചിരി പ്രശ്നകരമാവാം. അതായത് ചില കുട്ടികൾ ഈ പറഞ്ഞ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെ എനിക്ക് ആ കോമൺ കോഴ്സുകൾ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ചില റെയർ ആയിട്ടുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ ചിലവർ ചില പ്രശ്നത്തിൽ എത്തിപ്പെടാറുണ്ട്. ഡൈവേഴ്സ് ആയിട്ടുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള കോമൺ അല്ലാത്ത കോഴ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അതായത് ഒന്ന്, എന്തുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ പേര് പോകുന്നില്ല എന്നുള്ളൊരു പഠനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. എന്തെങ്കിലും ഒരു പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണോ, ഉണ്ടെങ്കിൽ അതെന്നെ കൊണ്ട് തരണം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് പോകാൻ. അപ്പോൾ ചില സമയത്ത് ചില കുട്ടികൾ ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ കണ്ടുവരും, അവർ ചിലപ്പോൾ പ്രശ്നത്തിലാവും. കാര്യം ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ അതിന് നമ്മുടെ നാട്ടിൽ സ്കോപ്പ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള ചില കോഴ്സുകളുണ്ടല്ലോ, പുറത്തോട്ട് പോയാലായിരിക്കും സ്കോപ്പ് ഉള്ളത്, നമ്മുടെ നാട്ടിലുണ്ടാവില്ല. അപ്പോൾ അവർ അതിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ പഠിച്ചു വരുമ്പോഴത്തേക്ക് ആവും എന്നുള്ള ചിന്താഗതിയിൽ എടുക്കുകയും അവസാനത്തിൽ പ്രശ്നത്തിലാവുകയും ചെയ്യും. അപ്പോൾ റെയർ ആയിട്ടുള്ള കോഴ്സുകൾ കണ്ടെത്താനും നമുക്ക് സാധിക്കും. പക്ഷെ റെയർ ആയിട്ടുള്ള കോഴ്സുകൾ കണ്ടെത്തുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും, ചലഞ്ചസ് കൂടുതലായിരിക്കും. കാര്യം എപ്പോഴും ഓർക്കുക, നമ്മൾ ഈ കോഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഹയർ സ്റ്റഡീസ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു കരിയർ ഫോക്കസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പൊ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അപ്പൊ ഏതൊരു കോഴ്സ് തിരഞ്ഞെടുത്താലും, വെദർ ഇറ്റ് ഇസ് റെയർ ഓർ കോമൺ എന്നുള്ളതിനേക്കാൾ ഉപരി, ഇത് എത്രത്തോളം ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് സ്യൂട്ട് ആവും, ഇതിന് എത്രത്തോളം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ നാട്ടിൽ നിൽക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നെങ്കിൽ ഇവിടെ ഉണ്ടോ, അല്ല പുറത്തോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതെങ്ങനെ എന്നുള്ള ആ ജോബ് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് സ്യൂട്ട് ആവുന്നതിനും വേണം കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട്. മാം, എപ്പോഴായിരിക്കും ഒരാള് അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കരിയറിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുക? നമ്മളൊരു കരിയർ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ജോബിന് നല്ല രീതിയിൽ പ്രോബ്ലംസ് ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷേ ആ പ്രോബ്ലംസിൻ്റെ ഇടയ്ക്കൂടെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കണ്ടെത്താൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കറക്റ്റ് പ്ലേസിലാണ് ഇരിക്കുന്നത് അല്ലേ. ഇപ്പോൾ എല്ലാ ജോബിനും പ്രഷേഴ്സ് ഉണ്ട്, അങ്ങനെയില്ലാത്തൊരു ജോബില്ല. ഇപ്പോൾ ചില കുട്ടികൾ ചോദിക്കും, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലാത്തൊരു സുഖകരമായി ജോലി, അങ്ങനെ ഒരു ജോലി ഒന്നും ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ തിരിച്ചറിയുന്നത്. അത് കുഞ്ഞിലെ തന്നെ മനസ്സിലാക്കണം. എല്ലാ ജോബിനും ഏറ്റവും പ്രഷർ കുറഞ്ഞ ടൈം എന്ന് പറഞ്ഞാൽ പഠന സമയം, ആ പരീക്ഷകളുടെയും ടീച്ചർമാരുടെ വഴക്ക് മാത്രമേ ഉള്ളൂ, അതാണ് ഏറ്റവും ലോ. അത് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ജോബിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പ്രഷറും സ്ട്രെസ്സും ഒക്കെ വരും. അതിപ്പോൾ ഒരു സ്ഥാപനത്തിലെ ഏറ്റവും ലോ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാന്നിരിക്കട്ടെ, അയാൾക്കും കാണും പ്രഷർ. കാര്യം ഈ ബാക്കി മുകളിലോട്ടുള്ളവർ മൊത്തം പ്രഷർ ഇങ്ങോട്ടായിരിക്കും കൊടുക്കുന്നത് അല്ലേ. ഇവരുടെ എല്ലാം ഭരണം ഇദ്ദേഹമായിരിക്കും, വലിയ ഉത്തരവാദിത്തമുള്ള ജോബായിരിക്കത്തില്ല പുള്ളി ചെയ്യുന്നത്. പക്ഷെ മറ്റവരുടെ എല്ലാം വഴക്കും കാര്യങ്ങളും എല്ലാം ഇദ്ദേഹത്തിലോട്ടായിരിക്കും. ഇനി ടോപ്പിലിരിക്കുന്നവർക്കോ, അവർക്കാണ് ഇവിടെ നടക്കുന്ന എല്ലാത്തിനും റെസ്പോൺസിബിൾ, ആര് ചെയ്യുന്ന കുറ്റത്തിനും അവരായിരിക്കും റെസ്പോൺസിബിൾ ആണ് അല്ലേ. അപ്പൊ എല്ലാ ലെവലിൽ വർക്ക് ചെയ്യുന്നവർക്കും അവരവരുടേതായിട്ടുള്ള പ്രോബ്ലംസും സ്ട്രെസ്സും പ്രഷറും ഒക്കെ കാണും. പക്ഷെ അതൊക്കെ അതിന്റെ കറക്റ്റ് സ്പിരിറ്റിൽ തരണം
ഉദ്ഘാടനം ചെയ്യാനും നെക്സ്റ്റ് ഡേ അതിലും എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനും ആ ജോബിൽ നമുക്ക് എനിക്കിനിയും ബെറ്റർ ആവണം, ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആ സ്ഥാപനത്തിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യണം എന്നുള്ള ചിന്താഗതിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റ് ഒരു കരിയറാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, മറിച്ച് ചില വ്യക്തികൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ ഹൈലി പെയ്ഡ് ഒക്കെ ആയിരിക്കും, പക്ഷെ അവർക്ക് ഒരു രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണത്തില്ല, അല്ലെങ്കിൽ അവർ അവരുടെ ആ സെയിം കരിയർ സീക്കാൻ പോകുന്ന മറ്റൊരാളോട് പറയുന്നത് അയ്യോ ഈ ജോലിക്ക് വരല്ലേ, ഇതിങ്ങനാണ്, അങ്ങനെയാണ്, ഇതിനൊന്നും വരണ്ട എന്നുള്ള ഉപദേശമാണ് കൊടുക്കുന്നത്. അവരതിൽ ഒട്ടും അവർക്കൊരു സന്തോഷമില്ല എന്നുള്ളവര് റോങ് ഡിസിഷനിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളൊരു ജോബിലെത്തിക്കഴിയുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു ജോബ് കണ്ടുപിടിക്കുന്നതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെങ്കിലും അത് മാത്രമല്ല നമ്മളൊരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമല്ല, അത് ഒരു ഭാഗമാണ്, നമ്മുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, നമ്മളെ കൊണ്ട് എന്ത് പറ്റും, നമ്മൾ എന്തിലാണ്, ഇതെല്ലാം കൂടി ചേർന്നത്. അതെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തീർച്ചയായിട്ടും അതിനകത്തൊരു ഭാഗമാണ്. ഓക്കെ, അത് വൺ ഓഫ് ദി പോയിന്റ്സ് ആവുന്നുള്ളു. മാം, നമ്മൾ പറഞ്ഞു നമുക്ക് നല്ലൊരു കരിയർ വേണം, നമ്മൾ കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ മാം പറഞ്ഞ അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പം നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് നമ്മളുടെ ബെസ്റ്റ് കരിയറിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു എഫേർട്ട് നമ്മൾ എടുക്കേണ്ട എഫേർട്ടിനെ കുറിച്ചൊന്ന് പറയാമോ? അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇരിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ഈ കുഞ്ഞു പ്രായം തൊട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുട്ടികൾ അതിനെക്കുറിച്ച് കുട്ടികളെ നമ്മൾ ടീച്ചേഴ്സും പേരൻസും ഒരു ഇത് സ്പാർക്ക് കൊടുത്തു തുടങ്ങണം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ടൈമാണ് ഇതിലെ മെയിൻ ഫാക്ടർ. അതായത് പലപ്പോഴും കുട്ടികൾ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിൽക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമായിരിക്കും, പക്ഷെ ആ ഒരു സമയം കഴിഞ്ഞ് മറ്റൊരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഇവരിൽ ആ ചിന്ത ഉദിക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ടൈം കഴിഞ്ഞല്ലോ, അവിടെ നിൽക്കുമ്പോൾ ചിന്തിക്കേണ്ടതായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഇഷ്യൂ കുട്ടികൾക്ക് ഉണ്ടാവരുതെങ്കിൽ അതിനവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് പേരൻസിനും ടീച്ചേഴ്സിനും. അവരേറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും ഡിപ്പെൻഡ് ചെയ്യുന്നതും ഒരു സ്കൂൾ ടൈമിലൊക്കെ പ്രത്യേകിച്ച് ഈ രണ്ട് കാറ്റഗറിയാണ് അല്ലേ. അവർ പറയുന്നത് ഈ രണ്ട് കാറ്റഗറി എന്ത് പറയുന്നോ അത് ബ്ലൈൻഡായിട്ട് ഒരു വിശ്വസിക്കും, ഒരു 80-90% വരും അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഇഷ്യൂ കുട്ടികൾക്ക് ഉണ്ടാവരുത്, അവരെടുത്ത് മുൻകൂട്ടി അതിൻ്റെ ഒരു പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം. അതായത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, നമുക്ക് അറ്റ് ദി എൻഡ് നമുക്ക് മറ്റൊരാളെ ബ്ലെയിം ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതായത് നിങ്ങൾ അങ്ങനെ അത് പറഞ്ഞു തന്നിരുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും അല്ല, നമ്മുടെ ലൈഫാണ്, ആ ഒരു വ്യക്തിയുടെ ലൈഫാണ് അവിടെ പോകുന്നത്, നമ്മുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളതും അതിന് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. ബാക്കി എല്ലാവർക്കും സപ്പോർട്ടിംഗ് ഫാക്ടർ ആവാനേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും സപ്പോർട്ടും എല്ലാം തരികയാണ് മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം. നിങ്ങൾ അതിനു വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ് എടുത്തു തുടങ്ങണം. ലൈഫ് ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇതിങ്ങനെയുള്ള എപ്പോഴും ഇതുപോലെ സ്മൂത്ത് ആയിട്ടല്ല പോകുന്നതെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കണം. ഞാൻ ചെറുതിലൊക്കെ വിചാരിക്കുമായിരുന്നു സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഓ അച്ഛനും അമ്മയ്ക്ക് എന്തൊരു സുഖം, അമ്മയ്ക്ക് ചുമ്മാ വീട്ടിയിരുന്നാൽ മതി, അച്ഛനാണെങ്കിൽ എന്തോ വെറുതെ പോകുന്നു വരുന്നു എടുക്കുന്നു, ഇതാണ് നമ്മൾ ചിന്തിക്കുക. ബട്ട് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അവർ എത്രത്തോളം ഫയറിലൂടെയാണ് അവർ പാസ് ചെയ്തിരുന്നത് അല്ലേ, നമ്മളെ ഇതാക്കാൻ വേണ്ടി. അപ്പം അതെല്ലാം ആ കുട്ടികളെ നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ കുട്ടികളിലേക്ക് ഇമ്പാർട്ട് ചെയ്യണം. എന്താണ് ഹൗ ഇസ് ഇറ്റ് ടു ബി ആ ഒരു പഠന കാലഘട്ടം കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു കരിയറിലേക്ക് എത്തേണ്ട ഇമ്പോർട്ടൻസ്, നിങ്ങളത് ഇപ്പം തന്നെ മനസ്സിൽ ചെറുതായിട്ട് സോർട്ട് ചെയ്തെടുക്കണം എന്നുള്ള ആ ഒരു ഗൈഡൻസും കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയും അവരെ ഈ നേരത്തെ പറഞ്ഞ പോലെ അതിനേക്കുള്ള കറക്റ്റ് പാർട്ടിലേക്ക് അവരെ എത്തിക്കണം. പിന്നെ അവരിൽ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ നമുക്കാണ് അവർ ഒരുപക്ഷെ കുട്ടികൾ റിയലൈസ് ചെയ്യുന്നതിന് മുമ്പേ അത് കുഞ്ഞിലെയൊക്കെ പ്രത്യേകിച്ച് പേരൻസും ടീച്ചേഴ്സും ആയിരിക്കും അത് കണ്ടെത്തുക അല്ലേ. ആ കുട്ടിക്ക് ചില കുട്ടികൾ ചിലപ്പോൾ പഠനത്തിൽ ഇച്ചിരി വീക്കാണെങ്കിലും അവർക്ക് മറ്റെന്തെങ്കിലും കഴിവുകളുണ്ട്. അപ്പോൾ ഈ നമ്മൾ പണ്ടത്തെ പോലെ കുട്ടികൾക്ക് മാർക്ക് വാങ്ങിക്കുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക, ചില കുട്ടികൾ ചിലപ്പോൾ ചില കൺസെപ്റ്റ്സ് അവർക്ക് ഉൾക്കൊള്ളാൻ ഇച്ചിരി സമയം എടുത്തുന്നിരിക്കും. ക്ലാസ്സിലുള്ള ചിലപ്പോൾ ബാക്കി മെജോറിറ്റി പേരും ഇങ്ങനെ മനസ്സിലാക്കണം. ആ കുട്ടിക്ക് ചിലപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് അത് കത്തത്തുള്ളൂ, പക്ഷേ ആ രണ്ട് ദിവസം കഴിയുമ്പോൾ അവരത് കത്തി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അവിടെ ആ എന്താ പറയുക അനാവശ്യമായിട്ടുള്ള ഒരിതാണ് ടീച്ചേഴ്സും എല്ലാവരും എടുക്കുന്നത്. പക്ഷേ അതൊന്നും അല്ല, കുട്ടിയുടെ വേറെ ചില കാര്യങ്ങളുണ്ട്, അത് ആ ഒരു ഇമ്പോർട്ടൻസ് കുട്ടിയിലേക്ക് കൊടുക്കണം. അവൻ്റെ വേറെ കഴിവുകളോ അവന് വേറെ എന്തെങ്കിലും ഫീസ് ഗുഡ് അറ്റ് അത് തിരിച്ചറിയുകയും അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യണം. നമ്മുടെ ഈ ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള പല മഹാന്മാരും ഉണ്ടായിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് അല്ലെ. അവരിൽ പലവരും പറയാറുണ്ട് അവരൊക്കെ പഠനത്തിൽ വീക്കായിരുന്നു, വളരെ മോശമായിരുന്നു, ചിലവർക്കൊന്നും വലിയ ക്വാളിഫിക്കേഷൻ പോലും ഇല്ല അല്ലെ. അങ്ങനെയുള്ള പലവരുമാണ് ഇപ്പൊ പല മേഖലകളിലും ഉയർന്നു നിൽക്കുന്നത്. അവർ പറയാറുണ്ട് അവർക്കൊക്കെ അവിടെ എത്തിപ്പെടാൻ പറ്റിയത് ഇതുപോലെ ഉള്ള ചിലവരുടെ സപ്പോർട്ട്. പിന്നെ അപൂർവം ചിലവർ ആരും സപ്പോർട്ട് ഇല്ലെന്നുകൊണ്ട് ഇൻഡിവിജ്വലി ഉള്ള സ്വന്തം ഫയർ കൊണ്ട് മാത്രം എത്തിയവർ. അപ്പൊ ഇത്രയും നേരം നമ്മൾ നമ്മുടെ കലാമാമുമായിട്ട് സംസാരിക്കുകയായിരുന്നു അല്ലേ, കുറെ അധികം കരിയറിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചും നമ്മൾ എന്തുകൊണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെന്നും ഒക്കെ കുറേയധികം മോട്ടിവേഷൻ നമുക്ക് മാം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിവിടെ തീർന്നിട്ടില്ല കേട്ടോ, ഇതിന് കുറച്ച് ബാക്കി കൂടെ ഉണ്ട്. അടുത്ത എപ്പിസോഡിൽ മാം തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ബാങ്കിങ് മേഖലയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്.